കേരളത്തിലെ സാമാന്യ ജനം മുഴുവൻ വിശ്വസിക്കുന്ന ഒരു കാര്യമാണ് കോടതിക്ക് ബോധ്യമില്ലാതെന്ന്. ഒരു സാമാന്യ ജനം, അതായത് വീണാ വിജയൻ പണം വാങ്ങിയെന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ലല്ലോ. വീണാ വിജയന്റെ അച്ഛൻ മുഖ്യമന്ത്രിയാണെന്നുള്ള കാര്യം സംശയമില്ലല്ലോ. ഈ മുഖ്യമന്ത്രി CMRL വേണ്ടി ഈ മൂന്ന് ഘട്ടങ്ങളിലും ഇടപെട്ട് ഈ രേഖയല്ല എന്ന് പറയാൻ കഴിയില്ലല്ലോ. പക്ഷെ അത് അഴിമതിയാണോ അല്ലയോ എന്ന് പരിശോധിക്കാൻ പോലും പാടില്ല. അല്ല, അതാ ഞാൻ പറഞ്ഞേ, അപേക്ഷ തള്ളി എന്ന് പറയുമ്പോൾ എന്തുകൊണ്ടാണ് അളവിൽ കൂടുതൽ സ്ഥലം ഇന്ന് വരെ സർക്കാരിന് ഏറ്റെടുക്കാൻ കഴിയാത്തത്? എന്തുകൊണ്ടാണ് ഏറ്റെടുക്കാൻ കഴിയാത്തത്? തള്ളി എന്ന് പറഞ്ഞു, ഏറ്റെടുക്കാൻ കഴിയാത്ത അന്നത്തെ ഇടപെടൽ കൊണ്ടാണ്. ആ കേസ് രണ്ടു വർഷം മുമ്പോട്ട് കൊണ്ടുവന്ന പ്രയാസമില്ല. അതുകൊണ്ട് പാത്രമല്ല, മെറ്റീരിയൽ എവിഡൻസ് ധാരാളം എന്തെങ്കിലും ഉള്ളതുകൊണ്ടാണ് ഞാൻ നേരിട്ട് പ്രോസിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കോടതിയോട് ചോദിച്ചത്. അതല്ലാണ്ട് ഒരു മറ്റ് നിലപാട് മാറ്റമോ മറ്റ് കാര്യങ്ങളൊന്നും ആയിരുന്നില്ല. എന്റെ പക്കലുണ്ടായിരുന്ന ഏകദേശം 28 ഡോക്യുമെന്റ്സ് ഞാൻ കോടതിയിൽ ഹാജരാക്കി. യഥാർത്ഥത്തിൽ നമ്മുടെ ഒരു സംവിധാനത്തിൽ അത്രയും ഇന്റേണൽ ആയിട്ടുള്ള ഡോക്യുമെന്റ്സ് പ്രൊക്യൂർ ചെയ്യുക എന്നുള്ളത് പോലും എളുപ്പമല്ല. അത്രയും ഡോക്യുമെന്റ്സ് പ്രൊഡ്യൂസ് ചെയ്തിട്ടും വീണാ വിജയൻ പണം വാങ്ങി എന്നുള്ളത് എല്ലാവരും അഡ്മിറ്റ് ചെയ്തിട്ടും മുഖ്യമന്ത്രിയുടെ വകുപ്പിലല്ലാതെ മൂന്ന് വട്ടം ഒരു കമ്പനിക്ക് വേണ്ടി മാത്രം മുഖ്യമന്ത്രി ഇടപെടൽ നടത്തി അവർക്ക് ഫേവറായിട്ടുള്ള പൊസിഷൻ ഉണ്ടാക്കിയിട്ടും ഇതിൽ അഴിമതിയുണ്ടോ എന്ന് അന്വേഷിക്കണമെന്നേ പറഞ്ഞു. ഇതിന്റെ പേരിൽ ശിക്ഷിക്കണം എന്നല്ല, പിണറായി വിജയൻ ശിക്ഷിക്കണം എന്നല്ല പറഞ്ഞു, ഒരു അന്വേഷണത്തിന് പോലും ഉള്ള സാധ്യതയില്ല എന്ന് എഴുതിയ വിധിയോടാണ് എനിക്ക് വിയോജിപ്പ്. ഇനി നിങ്ങളുടെ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് ചോദിക്കാം, നിങ്ങളുടെ ചോദ്യങ്ങൾക്കുള്ള മറുപടി തരാം. ഇല്ല, ഞാൻ കേസ് കൊടുക്കുന്നതിന് മുമ്പ് പ്രതിപക്ഷ നേതാവിനോട് അനുമതി ചോദിക്കുകയും അദ്ദേഹത്തിന്റെ അനുമതി വാങ്ങിയതിന് ശേഷമാണ് ഞാൻ KPC പ്രസിഡന്റിന്റെയും പ്രതിപക്ഷ നേതാവിന്റെയും അനുമതി വാങ്ങിയതിന് ശേഷമാണ് കേസ് ഫയൽ ചെയ്തത്. ഞാൻ ഒരു സിറ്റിസൺ എന്ന നിലയല്ലേ, ഒരു പൗരൻ എന്ന നിലയിൽ കോടതിയിൽ MLA പ്രത്യേക പ്രതിവിധി ഒന്നുമില്ലല്ലോ. ഇല്ല, വിഷയം ഉന്നയിക്കുന്നതിന് മുമ്പ് പാർലമെന്ററി പാർട്ടിയിൽ ഇത് ചർച്ച വന്നിട്ടുണ്ടായിരുന്നില്ല. സ്വാഭാവിക, അങ്ങനെ വിഷയങ്ങൾ നിയമസഭയിൽ ഉന്നയിക്കുന്നതിന് എല്ലാ വിഷയവും പാർലമെന്ററി പാർട്ടി ചർച്ച ചെയ്തിട്ടല്ല വരാറ്. അല്ല, എനിക്ക് തോന്നുന്നു പ്രതിപക്ഷ നേതാവിനോട് ചോദിച്ചാൽ അദ്ദേഹം പറയും, അദ്ദേഹത്തോട് അദ്ദേഹത്തിന്റെ അനുമതിയോടുകൂടിയാണ് ഞാൻ രണ്ടാം വട്ടം നിയമസഭയിൽ ഇത് ഉന്നയിച്ചതും. അദ്ദേഹം തന്നെയാണ് എനിക്ക് അനുമതി തന്നത് ഇത് നിയമസഭയിൽ ഫ്ലോറിൽ എഴുതി കൊടുത്ത് ഉന്നയിക്കാനും കോടതി പോകാനും അദ്ദേഹത്തിന്റെ അനുമതി ഉണ്ടായിരുന്നു. അല്ല, അങ്ങനെ ആരും ഒഫീഷ്യലി എന്നോട് പറഞ്ഞിട്ടില്ല, അങ്ങനെ അന്തരീക്ഷത്തിലുണ്ടായിരുന്നു. നിയമസഭയിൽ ഞാൻ ആദ്യം ഉന്നയിക്കുമ്പോൾ ഞാൻ ഈ കാര്യം പാർലമെന്ററി പാർട്ടി ചർച്ച ചെയ്തിരുന്നില്ല എന്നുള്ളത് ശരിയാണ്. എനിക്ക് മുഖ്യമന്ത്രിയോടും കുടുംബത്തോടും വ്യക്തിപരമായിട്ട് അങ്ങനെ ഒരു എതിർപ്പോ അല്ലെങ്കിൽ വൈരാഗ്യമോ അല്ലെങ്കിൽ പ്രത്യേകിച്ച് ദേഷ്യമൊന്നുമില്ല. ഞാൻ ഒരു പ്രതിപക്ഷ MLA എന്ന നിലയിലുള്ള എന്റെ ഉത്തരവാദിത്വം നിറവേറ്റുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ അഴിമതിക്കെതിരെ പോരാടാൻ ഇറങ്ങിയത്. വീണാ വിജയൻ എന്ന സ്ത്രീയോട് ഞാൻ അവരുടെ സ്ത്രീത്വം അവരുടെ പേഴ്സണാലിറ്റി അവരുടെ വ്യക്തിത്വം അഫക്ട് ചെയ്യുന്ന ഒരു കാര്യം ഒരു വാക്കോ ഒരു ഭാഷയോ എന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. എന്നും ഞാൻ അവരോട് റെസ്പെക്ടോടുകൂടി സംസാരിച്ചിട്ടുള്ളൂ. അവരൊരു സംരംഭകയാണ്, പക്ഷേ അവര് നടത്തിയിട്ടുള്ള ഡീൽസിലും ഡീലിംഗ്സിലും കറപ്ഷൻ എലിമെന്റ് ഉള്ളപ്പോൾ അത് ചോദിക്കാതിരിക്കാൻ കഴിയില്ല, പറയാതിരിക്കാൻ കഴിയില്ല. നിയമവിരുദ്ധമായിട്ടും അവർ പണം വാങ്ങിയെന്നുള്ള കാര്യങ്ങൾ പുറത്തു വരുമ്പോൾ അത് പറയുന്നതിന് സ്ത്രീ എന്നൊരു തടസ്സമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അന്ന് ഈ ITSC അടച്ചിട്ടുണ്ട് എന്ന വിവരം പുറത്തു വന്നാൽ
ഞാൻ പറഞ്ഞു നിങ്ങൾ 1,72,00,000 രൂപയ്ക്ക് IGST അടച്ചതിന്റെ രേഖ കാണിച്ചാൽ ഞാൻ പറയാം. ഞാൻ ഇന്നും പറയല്ലേ, ഇന്നും ഞാൻ പറയാണ് ആ എൻറ്റയർ എമൗണ്ടിന് വീണ വിജയൻ ടാക്സ് അടച്ചിട്ടില്ല. നോ ഡൗട്ട്, ഐ സ്റ്റിക് ടു മൈ പൊസിഷൻ. ആ മുഴുവൻ പണത്തിനും ടാക്സ് അടച്ച രേഖ CPM സംസ്ഥാന സെക്രട്ടറിയേറ്റ് കൊണ്ടുവന്നാൽ ഐ വിൽ അപ്പോളജൈസ്. പുറത്തു വന്ന ഏത് രേഖ? മിനിസ്റ്ററോട് മിനിസ്റ്റർ പറഞ്ഞു കേട്ടില്ലേ, 1.72 crores ആ പണത്തിന് ടാക്സ് അടച്ച രേഖ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ കൊണ്ടുവരും. ഞാൻ പൊതുസമൂഹത്തിന് മുമ്പല്ലേ പറഞ്ഞത്, എന്ന് പറയാൻ പറ്റില്ല. ടാക്സ് അടച്ചിട്ടുണ്ട് അഴിമതി പണത്തിന് ടാക്സ് അടച്ച അഴിമതി ഇല്ലാതാവും. അന്ന് അവരുടെ ഡിഫൻസ് ആണ്, അതുപോലും കളവായിരുന്നു എന്ന് പറയുന്നതിന് വേണ്ടിയാണ് പറഞ്ഞത്. അദ്ദേഹത്തിന് അങ്ങനെ വിശേഷിപ്പിക്കാം. അദ്ദേഹത്തിനും CPM അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്കും ഒക്കെ നമ്മളൊരു ശല്യമായിരിക്കും. പൊതുസമൂഹത്തിന് വേണ്ടിയിട്ട് പൊതുസമൂഹം ശല്യമാണെങ്കിൽ എന്നെ, ഞാൻ പൊതുരംഗത്ത് നിൽക്കുന്ന ആളാണ്, ഒരുപക്ഷെ രാഷ്ട്രീയത്തിൽ ഞാൻ തെരഞ്ഞെടുപ്പ് നേരിടുമ്പോൾ അവർക്ക് അങ്ങനെ തോന്നുന്നുണ്ട്. അവര് വിധിയായിരുന്നു ഇല്ല. ഇപ്പൊ നിയമസഭയിൽ പ്രസംഗിച്ച് ഈ കാര്യത്തിൽ ഞാൻ പറഞ്ഞു, എന്റെ ബോധ്യത്തില് ഒരു മാറ്റവും ഇപ്പോഴും വന്നിട്ടില്ല. ഒരു വിജിലൻസ് കോടതി വിധി കൊണ്ട്, ഈ കോടതിയുടെ വിധി കൊണ്ട് ഇത് അൾട്ടിമേറ്റ് ആണെന്നും അന്തിമമാണെന്നും ഇതുകൊണ്ടെല്ലാം തീർന്നു എന്നും കൺക്ലൂഡ് ചെയ്യാൻ സമയമായിട്ടില്ല എന്നുള്ളതാണ് എന്റെ ഒരു വിധി. അല്ല, ഞാൻ പറഞ്ഞില്ലേ, CMRLന് വേണ്ടിയിട്ട് പിണറായി വിജയൻ നേരിട്ട് ഇടപെടൽ നടത്തിയ 3 ഇൻസ്റ്റൻസ് ആണ് ഞാൻ പറഞ്ഞത്. അതിൽ വ്യക്തത കുറവില്ലല്ലോ. അപ്പൊ അത് ആ സമയത്ത് പിണറായി വിജയന്റെ മകൾ ഈ കമ്പനിയിൽ നിന്നും കോടിക്കണക്കിന് രൂപ കൈപ്പറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് മാസപ്പടി എന്ന് പറയുന്ന കേസ്. അതെ. അപ്പൊ ഒരു സേവനവും നൽകാതെ ഒരാൾക്ക് കോടാനുകോടി രൂപ കൊടുക്കുമ്പോൾ അയാളുടെ അച്ഛൻ മുഖ്യമന്ത്രിയായിരിക്കുകയും അതേ കമ്പനിക്ക് വേണ്ടി വഴിവിട്ട ഇടപെടൽ നടത്തുകയും ചെയ്യുമ്പോൾ അത് അത് അതിന്റെ അകത്ത് അഴിമതി ഉണ്ടോ എന്ന് അന്വേഷിക്കണമെന്നേ പറഞ്ഞോളൂ. അല്ല, ഇത് തെളിയിക്കണമെങ്കിൽ, ഞാൻ ഒരു ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസി അല്ല, ഇത് അന്വേഷിച്ചാലാണ് ഇത് പ്രഥമ ദൃഷ്ട്യാ അല്ലെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, കേരളത്തിലെ സാമാന്യ ജനം മുഴുവൻ വിശ്വസിക്കുന്ന ഒരു കാര്യമാണ് കോടതിക്ക് ബോധ്യമില്ലാതെ. ഒരു സാമാന്യ ജനം, അതായത് വീണാ വിജയൻ പണം വാങ്ങിയെന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ലല്ലോ. വീണാ വിജയന്റെ അച്ഛൻ മുഖ്യമന്ത്രിയാണെന്നുള്ള കാര്യം സംശയമില്ലല്ലോ. ഈ മുഖ്യമന്ത്രി CMRLന് വേണ്ടി ഈ 3 ഘട്ടങ്ങളിലും ഇടപെട്ട് ഈ രേഖയല്ല എന്ന് പറയാൻ കഴിയില്ലല്ലോ. പക്ഷെ അത് അഴിമതിയാണോ അല്ലയോ എന്ന് പരിശോധിക്കാൻ പോലും പാടില്ല. അല്ല, അതായത് പറഞ്ഞേ, അപേക്ഷ തള്ളി എന്ന് പറയുമ്പോൾ എന്തുകൊണ്ടാണ് അളവിൽ കൂടുതൽ സ്ഥലം ഇന്ന് വരെ സർക്കാരിന് ഏറ്റെടുക്കാൻ കഴിയാത്തത്? എന്തുകൊണ്ടാണ് ഏറ്റെടുക്കാൻ കഴിയാത്തത്? തള്ളി എന്ന് പറഞ്ഞു, ഏറ്റെടുക്കാൻ കഴിയാത്ത അന്നത്തെ ഇടപെടൽ കൊണ്ടാണ് അല്ലെ? കറക്റ്റ് അല്ലേ? എന്തുകൊണ്ടാണ് 4 വർഷക്കാലം ലീസ് ടെർമിനേറ്റ് ചെയ്യാതിരുന്നത്? മുഖ്യമന്ത്രി ഇടപെടൽ കൊണ്ടാണ്. അതിൽ അഴിമതി ഉണ്ടോ ഇല്ലയോ എന്ന് അന്വേഷിക്കുന്ന വലിയ തെറ്റാണ്. അല്ല, അത് പരിഗണിക്കുന്നു എന്ന് മാത്രമല്ല, മുഖ്യമന്ത്രി ഇതിനു വേണ്ടി മീറ്റിംഗ് വിളിച്ച് ചെയർ ചെയ്ത് ആ മീറ്റിംഗിന്റെ ഡിസിഷൻ നമ്പർ 7 പ്രകാരമാണ് തീരുമാനമെടുത്തത്. അത് മാത്രമല്ല, ഇനി എഴുതിയെന്ന് പറഞ്ഞു ഞാൻ ജസ്റ്റ്. ഇപ്പൊ കോടതിക്ക് അറിയില്ലായിരിക്കും, പക്ഷേ ഇന്ന് കേരളത്തിലെ ഒരുപക്ഷെ ഒന്നല്ലെങ്കിൽ സഖാക്കന്മാർ, ഇപ്പൊ ബ്രാഞ്ച് സെക്രട്ടറിമാർക്കോ ലോക്കൽ സെക്രട്ടറിമാർക്കോ അറിയാൻ കഴിയില്ല, ഏരിയ സെക്രട്ടറി മുതൽ മുകളിലുള്ളവർക്ക് അറിയാം. ഒന്നാലോചിച്ച് നോക്കണം, ഒരു എത്ര ജെനുവിൻ കാര്യമായിട്ട് പിണറായി വിജയന്റെ അടുത്ത് ഒരു പരാതി കൊടുത്ത് അദ്ദേഹം അതേ കുറിച്ച് ഒരു കമ്പനിയുടെ സ്വകാര്യ താല്പര്യത്തിന് വേണ്ടിയിട്ട് താഴത്തേക്ക് അദ്ദേഹം നേരിട്ട് കുറിച്ചയക്കണമെന്നുണ്ടെങ്കിലുള്ള പ്രയാസം എന്താണെന്ന്
സിപിഎം എംഎൽഎമാർക്കോ ഏരിയ സെക്രട്ടറിമാർക്കും മുകളിലുള്ള ജില്ലാ സെക്രട്ടറിമാർക്കോ അറിയായിരിക്കും. കോടതിക്ക് ചിലപ്പോൾ അറിയില്ലായിരിക്കും. ആ പിണറായി വിജയൻ ഈ കമ്പനിക്ക് വേണ്ടി മാത്രം മൂന്ന് വട്ടം പറയുന്ന ഈ പാർട്ടിക്കകത്ത് നിൽക്കുന്നവർക്കെങ്കിലും എന്തുമാത്രം താല്പര്യവും എന്തുമാത്രം സ്വാധീനവും അതിനകത്ത് ഉണ്ടായിരുന്നു മനസ്സിലാവും. അല്ല ഞാൻ പറയുന്നത് അല്ലല്ല റുട്ടീൻ പ്രോസസ്സിന്റെ ഭാഗമല്ല സുഹൃത്തെ. ഒരു വിഷയത്തില് തന്റെ വകുപ്പിൽ പെടാത്ത ഒരു കാര്യത്തിൽ ഒരു മീറ്റിംഗ് വിളിച്ച് ആ തീരുമാനം റിവ്യൂ ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് റുട്ടീൻ പ്രോസസ് അല്ല. ഉണ്ട്, തീർച്ചയായിട്ടും മുഖ്യമന്ത്രിക്ക് നിയമവിരുദ്ധമാണെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ആ ഒരു കമ്പനിക്ക് വേണ്ടി മൂന്ന് ഇൻസ്റ്റൻസിൽ വകുപ്പല്ലാഞ്ഞിട്ടും മുഖ്യമന്ത്രി ഇടപെടുകയും ആ സമയത്ത് മുഖ്യമന്ത്രിയുടെ മകൾക്ക് ഈ കമ്പനിയെ കോടാനുകോടി രൂപ കൊടുത്തുകൊണ്ടിരിക്കുകയും ചെയ്യുക എന്ന് പറയുമ്പോൾ അതിലൊരു അഴിമതി ഉണ്ടോയെന്ന് അന്വേഷിക്കണം എന്ന് പറഞ്ഞത് അത്ര വലിയ തെറ്റാണോ എന്ന് ചോദിക്കുന്നു. അല്ല, കോടതിയുടെ റീസൺ എഴുതിയിട്ടുണ്ടല്ലോ. കോടതി ഇതിപ്പോ ഈ ഇതിന്റെ അഴിമതി ഉണ്ട് എന്ന് ഈ ഘട്ടത്തിൽ പ്രഥമ ദൃഷ്ടിയാ ഉള്ള കേസ് എസ്റ്റാബ്ലിഷ് ചെയ്താൽ മതി. ഇതൊരു ജഡ്ജ് ഒരു മെറിറ്റിലെ ഫൈനൽ ജഡ്ജ്മെന്റിന് വേണ്ടി പോയതല്ല. പക്ഷേ കോർട്ട് ഹാസ് ടേക്കൻ എ ഡിഫറന്റ് വ്യൂ. അങ്ങനെ തന്നെയാണ്.